ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. ചവറക്കോലത്ത് ജംഗ്ഷനിലാണ് വിശ്രമ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ടാണ് വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്ക് അടച്ചുപൂട്ടിയത്. വഴിയാത്രക്കാർക്കായി ദേശീയപാതയോരത്ത് ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമാണ് കാടുകയറി നശിക്കുന്നത്. കോലത്ത് ജംഗ്ഷനിലാണ് കേരള ടൂറിസം വകുപ്പ് KMML വക സ്ഥലത്ത് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് വിശ്രമ കേന്ദ്രത്തിന് പൂട്ടുവീണത്. നിലവിൽ കെട്ടിടവും മറ്റ് സാധനങ്ങളും നശിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ KMML സമീപമുള്ള ഈ ചവറയിലെ തന്നെ ടേക്ക് ബ്രേക്ക് എന്ന് പറയുന്ന സ്ഥാപനം അടഞ്ഞു പൂട്ടി കിടക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വികസനം വന്നപ്പോൾ വഴിയോരത്തുള്ള മുഴുവൻ തണൽ മരങ്ങളും നശിച്ചിരിക്കുകയാണ്. എല്ലാം വെട്ടിമുറിച്ചിട്ടാണ് ഈ നാഷണൽ ഹൈവേയുടെ വികസനം വന്നത്. അനിവാര്യമായ വികസനമാണ്. അപ്പോൾ നമുക്ക് ആശ്വാസമായ തണൽ മരങ്ങൾ അവിടെ ഇല്ലാതാകുന്ന അവസ്ഥയിൽ ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് വളരെ വലിയ പ്രസക്തിയാണുള്ളത്. ദീർഘദൂര യാത്രകൾ കഴിഞ്ഞു വരുന്നവർ, എല്ലാവരും AC കാറിൽ മാത്രം യാത്ര ചെയ്യുന്നവരല്ല, അവർക്കൊരു ആശ്വാസമായിരുന്നു. ഫാമിലിയായിട്ട് ദീർഘദൂരം പോകുന്നവർക്കെല്ലാം ഒന്ന് ബാത്റൂമിൽ പോകാനായാലും ഒന്ന് റിഫ്രഷ് ചെയ്യാനായാലും അവർക്ക് ചെറിയ ആശ്വാസത്തിനായിട്ടുള്ള ഭക്ഷണവും ചായയും എല്ലാം ക്രമീകരിച്ചിട്ടുള്ള ഒരു നല്ല ഒരു തീരുമാനപ്രകാരമായിരുന്നു സർക്കാർ ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന സ്ഥാപനം കൊണ്ടുവന്നത്. പക്ഷെ അത് അടഞ്ഞു പൂട്ടിക്കിടക്കുന്ന അവസ്ഥ കാണുമ്പോൾ, ഒരു വലിയ പദ്ധതി ഒരു വഴിമുട്ടിപ്പോയ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ വളരെ വലിയ പ്രതിഷേധം എല്ലാവരുടെയും മനസ്സിലുണ്ട്. സർവീസ് റോഡിനോട് ചേർന്നാണ് ഇപ്പോൾ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. നിർമ്മാണം പൂർത്തിയാക്കാതെ തുറക്കാൻ കഴിയില്ല എന്നാണ് അധികൃതരുടെ നിലപാട്. ഇത് ദീർഘദൂര യാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. കെട്ടിടം നവീകരിച്ച് പ്രവർത്തനം തുടങ്ങാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. അത് തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ നാഷണൽ ഹൈവേയുടെ വികസനം പരിപൂർണമായും നടപ്പിലാവുന്ന ഈ കാലഘട്ടത്തിൽ വഴിയോരത്തെ വിശ്രമ കേന്ദ്രത്തിന് വലിയ പ്രസക്തി നമ്മുടെ നാട്ടിലുണ്ട്. അത് അത്യാവശ്യമായി തുറന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ ചവറ.